ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെയും പോലെ തന്നെ വരും ദിവസങ്ങളിലേക്ക് പോസിറ്റീവ് ട്രെൻഡിൽ വന്നെത്തി നിൽക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് ഒന്ന് കയറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. സോ അത് നാളെ തന്നെ കയറണം എന്നില്ല, വരും ദിവസങ്ങളിൽ കയറിയേക്കാം. സോ കയറുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഞാൻ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വൺ മന്ത് ബിഫോർ പറഞ്ഞ സ്റ്റോക്കുകളടക്കം ഇപ്പോഴായിരിക്കും ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നേറുന്നത്. നമ്മളൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ മിനിമം നമ്മൾ എങ്ങനെയും 3 മാസമെങ്കിലും ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതിനുള്ളിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണമെങ്കിൽ പോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 3 മന്ത് ഹോൾഡ് ചെയ്യണമെന്നാണ് പറയുക. അതിനു മുമ്പ് ബ്രേക്ക് ചെയ്ത് പോയേക്കാം, എങ്കിലും അതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി ഏകദേശം 18,618 എന്നുള്ള ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 55 പോയിൻ്റ് പ്ലസ്സിൽ ഇപ്പോഴും ആ ഒരു എവറി ടൈം ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മുന്നേറിയെന്ന് പറയാറായിട്ടില്ല. എന്തെങ്കിലും ചെറിയൊരു തിരുത്തൽ നേരിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇനിയുള്ള മുന്നേറ്റം. നോക്കാം നമുക്കത്. ബാങ്ക് നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ 42,000 എന്നുള്ള ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ 43,000 എത്തി. ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും വീണ്ടും മുകളിലേക്ക് കയറി പോകുക. കറണ്ട് പൊസിഷനിൽ SGX നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ 18,700 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ മാർക്കറ്റും SGX നിഫ്റ്റിയും ഒരു മാച്ചായ രീതിയിലല്ല ഓപ്പണിംഗ് ലെവലും അതുപോലെ തന്നെ പോക്കും. ഇന്ന് തന്നെ ഏകദേശം 170 പോയിൻ്റ് വേരിയൻസ് വന്നിട്ടുണ്ട്. സാധാരണ ഇത്രത്തോളം വേരിയൻസ് വരാറില്ല, 10-20 മാക്സിമം പോയ 50 പോയിൻ്റ് വേരിയൻസിലായിരിക്കും ക്ലോസിംഗ് എല്ലാം. എന്താണെന്നറിയില്ല, ഈ രീതിയിൽ നമ്മൾ നോക്കി ട്രേഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കാം. ഇത് നമുക്ക് ട്രേഡ് ചെയ്യാനൊന്നും പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നെല്ലാം നിശ്ചയിക്കാൻ നമുക്കിത് സഹായകമാണ്. എന്തായാലും ഇതിൻ്റെ ക്ലോസിംഗ് ലെവൽ ഇപ്പോൾ 18,770 എന്നുള്ള ഒരു ലെവലിലാണ്. നിഫ്റ്റി എന്തായാലും 19,000 എത്തുന്നതാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. നോക്കാം നമുക്ക്. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇത്തരത്തിൽ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കും. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. പിന്നെ റോബോട്ടിക് ട്രേഡിംഗ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് അയക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് JSW Steel ആണ്. JSW Steel ഇതൊരു വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ഈ ഒരു സോൺ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു 800 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ സപ്പോർട്ട് ലെവല് 700 എന്നുള്ള ലെവല് നമുക്ക് സപ്പോർട്ടും കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക്. ജസ്റ്റ് നോക്കി നോക്കി ഏത് തരത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അടുത്ത സ്റ്റോക്ക് ഡാബർ ഇന്ത്യയാണ്. ഡാബർ ഇന്ത്യ ഈ ബ്ലാക്ക് ലൈനിൽ ഒരു മെയിൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ടിൽ നിന്ന് കയറി 650 എന്നുള്ളൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് താഴേക്ക് വന്നു. പിന്നെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് നടന്നു. ആ കാര്യം നല്ല രീതിയിലൊരു വീണ്ടും ഒരു മൂവ്മെൻറ്റ് നടന്നു. അത് 600 എന്നുള്ളൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും താഴെ വന്ന് ഇപ്പോൾ തിരിച്ച് കയറി 600 ബ്രേക്ക് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ എന്തായാലും അതും ബ്രേക്ക് ചെയ്ത് മുന്നേറുകയാണെങ്കിൽ മുന്നോട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് 608, അതുപോലെ തന്നെ സപ്പോർട്ട് നമുക്ക് 570, ആ ഒരു 576 എന്നുള്ളൊരു ലെവൽ കൊടുക്കാം. അടുത്ത സ്റ്റോക്ക് പിന്നെ നമ്മുടെ ഇൻഫോസിസ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ആ ഒരു ബോക്സിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങളും വാച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സപ്പോർട്ടും, അതുപോലെ തന്നെ അതിനുശേഷം ആ സപ്പോർട്ട് തന്നെ ആ സപ്പോർട്ട് ലൈൻ തന്നെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് മാറി പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ചാർട്ട് വരെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇത്തരത്തിലാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നെക്സ്റ്റ് റെസിസ്റ്റൻസ് 1880 എന്നുള്ള ഒരു ലെവലും അതേപോലെ തന്നെ സപ്പോർട്ട് 1550. അടുത്ത സ്റ്റോക്ക് ജയ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സോ ഇതും ഒരു 172 മുകളിലാണ് ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യത. കാരണം ഇതും അതേ സെയിം ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരേ ലൈനാണ്. മുമ്പ് സപ്പോർട്ടായിരുന്ന അതേ ലൈൻ ഇപ്പോൾ റെസിസ്റ്റൻസായി മാറി, അത് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഇതും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയും നമ്മൾ 1 മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഈ പറഞ്ഞ ലെവലിലേക്കൊക്കെ ഒരു മുന്നേറ്റം നമുക്ക് ലഭിക്കണമെങ്കിൽ. അടുത്ത സ്റ്റോക്ക് ബജാജ് ഫിൻസർവ് ആണ്. നല്ലൊരു സ്റ്റോക്കാണ് ബജാജ് ഫിൻസർവ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും പലതവണ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ വന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇത്തവണ ആ ഒരു പൊസിഷനിലാണ്. എന്തായാലും യു ടേൺ അടിച്ചപ്പോൾ അതൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പൊട്ടി താഴേക്ക് വീഴണമെങ്കിൽ പിന്നെ നമുക്കിത് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് കയറാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. കയറി പോകുന്ന സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.